രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. അനുമതി നൽകുന്നതിനായി വിവിധ സുരക്ഷാ ഏജൻസികളോട് സർക്കാർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം മൊറയിൽ ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, എന്താണ് ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അനുമതി നൽകുന്നതിൽ മണിപ്പൂരിൽ നിലവിൽ തടസ്സം? ഗോപികൃഷ്ണൻ, ഈ ദിവസങ്ങൾ മാത്രമാണ് ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കുള്ളത്. കാരണം ജനുവരി 14 യാത്ര നടത്തുവാനായി തീരുമാനിച്ചത്. ഇംഫാലിൽ നിന്ന് മുംബൈയിലേക്കാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇംഫാലിലേക്ക്, മണിപ്പൂരിലേക്ക് വരുമ്പോൾ ഇതുവരെയും ഈ യാത്രയ്ക്കുള്ള അനുമതി സർക്കാർ നൽകിയിട്ടില്ല. കാരണം ഈ മൊറോയിൽ അവസാനമുണ്ടായ ആക്രമണ പശ്ചാത്തലമാണ് സർക്കാർ ഉയർത്തിക്കാട്ടുന്ന വാദം. അതുകൊണ്ട് തന്നെ ഇതിൽ തീരുമാനമെടുക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ഈ യാത്രയ്ക്ക് അനുമതി നൽകണോ വേണ്ടോ എന്നുള്ളത് സുരക്ഷാ ഏജൻസികളാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തുകൊണ്ട് ഇവർക്ക് അനുമതി നൽകുക. എന്തായാലും ആ ഒരു കാര്യത്തിൽ സുരക്ഷാ ഏജൻസികൾക്ക് തീരുമാനം വിട്ടിരിക്കുകയാണ്. കാരണം നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത ഈ ഇംഫാൽ കേന്ദ്രീകരിച്ചുണ്ടെങ്കിൽ ഈ യാത്രയ്ക്ക് അനുമതി നൽകുവാനുള്ള സാധ്യതകൾ ഏറെ കുറവാണ്. ഒപ്പം തന്നെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഒരുപക്ഷെ യാത്രയ്ക്ക് അനുമതി ഉണ്ടായേക്കില്ല എന്ന സാധ്യതകളും അവരും മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി കോൺഗ്രസ് ഈ യാത്ര നടത്തുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഇതിന് മണിപ്പൂർ തെരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ചൂണ്ടിക്കാട്ടിയത് ഈ വടക്ക് കിഴക്കൻ മണ്ണിലെ മുറിവുണക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇംഫാലിൽ നിന്ന് മുംബൈയിലേക്ക് ഈ യാത്ര പദ്ധതി ഇട്ടത് എന്നുള്ളതാണ്. എന്തായാലും മണിപ്പൂരിലേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്ന ഒരു ഘട്ടമാണുള്ളത്. കാര്യം മണിപ്പൂർ സർക്കാർ യാത്രാ അനുമതി പരിഗണനയിലാണെന്ന് പറയുമ്പോഴും ഇത് സുരക്ഷാ ഏജൻസികളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരമൊരു അനുമതി നൽകുക എന്നുകൂടി മണിപ്പൂർ സർക്കാർ ഓർമ്മിപ്പിക്കുന്നു. ഗോപികൃഷ്ണൻ, അച്യുതൻ, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.